ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാൻ തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേക, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേക. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാ ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാ ഈ പീലാസയിൽ, സ്നേഹം പങ്കിടാ ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാ ാടി കർത്താവേകിയ ദിവ്യ വിരുന്നിൻ സ്മരണയിതാ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യ വിരുന്നിൻ സ്മരണയിതാ. ഒരുമയോടർപ്പിച്ചിടാ ഈ അൾത്താരയിൽ. വിശേഷ പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും പരിശുദ്ധമായ ബലിക്കായിട്ട് ഒരുക്കാം. കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറ്റമറ്റവരായിരിക്കണം. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകളും ബലികളുമാണ് സ്വർഗത്തിലെത്തുക. പ്രഭാഷകൻ 35:21 നമുക്ക് ഓർക്കാം. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. ഈശോയുടെ മുമ്പിൽ എളിമപ്പെടാം. ബലിപീഠത്തിൻ്റെ മുമ്പിൽ നമുക്ക് എളിമപ്പെടാം. എളിമയോടെ ഈ ബലി അർപ്പിച്ച് കർത്താവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധ വിചാരങ്ങളോടെ ഭക്തിപൂർവം ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വായനകൾ നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുള്ളതാകയാൽ മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. അത് മത്തായിയുടെ സുവിശേഷം 7:1 വചനം തന്നെ പറയുന്നുണ്ട്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് രണ്ട് ശ്രേഷ്ഠന്മാർ, അവർ കള്ളസാക്ഷികളായി മാറുന്നതും അങ്ങനെ സൂസന്നയെ വിധിക്കുന്നതും. എന്നാൽ അവൾ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവൾക്കായി ഒരു ബാലൻ്റെ ആത്മാവിനെ ഉണർത്തി അവിടെ സത്യം സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബലിയർപ്പിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 10:22 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടത് സത്യഹൃദയം. ബലിയർപ്പിക്കുമ്പോൾ, കർത്താവിനെ സമീപിക്കുമ്പോൾ നമുക്ക് വേണ്ടത് സത്യഹൃദയം. ഏതെങ്കിലും വിധത്തിലുള്ള കാപട്യം, കള്ളത്തരം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിക്കാം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കാം. ഹൃദയത്തിലേക്ക് എത്തി നോക്കി നമ്മൾ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തി വന്നുപോയ സകല പാപങ്ങൾക്കും
ദൈവത്തോട് മാപ്പിരക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, അതിലൂടെ ഈ ബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. നീതിമാന്യന അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. നീതിമാന്യന അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിട്ടി ഞാനാകില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിട. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വലത്തുകരം നിരന്തര സഹായത്താൽ അങ്ങേ കുടുംബത്തെ വലയം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ജാതനായ ഏകപുത്രൻ്റെ ഉത്ഥാനത്തിൽ സമസ്ത തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട് സ്വർഗീയ ദാനങ്ങളാൽ അവർ മുന്നേറുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് യോവാക്കീം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. ഹിൽക്കിയയുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തിയുമായ സൂസനയെ അവൻ വിവാഹം ചെയ്തു. അവരുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യോവാക്കീം വളരെ സമ്പന്നനായിരുന്നു. വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു. അവൻ എല്ലാവരെയും കാൾ ആദരണീയനായതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു. അക്കൊല്ലം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു. അവരെ പറ്റി കർത്താവ് അരുളി ചെയ്തിരുന്നു, ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു. ഇവർ കൂടെ കൂടെ യോവാക്കീമിൻ്റെ വീട്ടിൽ പോയിരുന്നു. വ്യവഹാരമുള്ളവർ അവനെ സമീപിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിന് ശേഷം സൂസന്ന ഭർത്താവിൻ്റെ ഉദ്യാനത്തിൽ ഉലാത്താൻ പോകും. എല്ലാ ദിവസവും അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാർ കാണാറുണ്ട്. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു. അവർ തക്കം നോക്കിയിരിക്കവേ പതിവ് പോലെ അവൾ രണ്ട് തൊഴിവാന്മാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു. വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാനൊരുങ്ങി. ഒളിച്ചു നിന്ന് നോക്കിയിരുന്ന
ആ രണ്ട് ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവൾ തോഴിമാരോട് പറഞ്ഞു, എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവീൻ. തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ അവരുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു, ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു, ആരും നമ്മെ കാണുന്നില്ല, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടൊത്ത് ക്ഷയിക്കുക. നീ വിസമ്മതിച്ചാൽ, നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തോഴിമാര് നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും. സുസന്ന നെടുവർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു, ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്, സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്യുക എന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സുസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു. അവരിൽ ഒരാൾ ഓടിച്ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു. ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സുസന്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാം ഉദ്യാനത്തിലെ പിൻവാതിലിലൂടെ ഓടിക്കൂടി. ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചു. ഇത്തരത്തിലൊന്നും ഒരിക്കലും സുസന്നയെ പറ്റി അവർ കേട്ടിരുന്നില്ല. അടുത്ത ദിവസം അവളുടെ ഭർത്താവായ യോവാക്കിമിൻ്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സുസന്നയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി ആ രണ്ട് ശ്രേഷ്ഠന്മാരും എത്തിച്ചേർന്നു. അവർ ജനത്തോട് പറഞ്ഞു, ഹിൽക്കിയയുടെ മകളും യോവാക്കിമിൻ്റെ ഭാര്യയുമായ സുസന്നയെ കൊണ്ടുവരുവിൻ. അവർ അവളെ കൊണ്ടുവന്നു. തൻ്റെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത്. അവരുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു. അപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ ജനമധ്യേ എഴുന്നേറ്റ് നിന്ന് അവളുടെ തലയിൽ കരങ്ങൾ വെച്ചു. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി. അവൾ കർത്താവിൽ ആശ്രയമർപ്പിച്ചു. ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ രണ്ട് തോഴിമാരോടൊപ്പം വരികയും ഉദ്യാനവാതിലടച്ചതിന് ശേഷം തോഴിമാരെ പറഞ്ഞുവിടുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് വന്ന് ഇവളോടുകൂടെ ശയിച്ചു. ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു കോണിലായിരുന്നു. ഈ ദുഷ്ടത കണ്ട് ഞങ്ങൾ ഓടിച്ചെന്നു. അവർ ആലിംഗനം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളെക്കാൾ ശക്തനായിരുന്നതിനാൽ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ വാതിൽ തുറന്ന് ഓടി മറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇവളെ പിടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞില്ല. ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടിയിരുന്നവർ അത് വിശ്വസിച്ചു. കാരണം അവർ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു. അവർ അവളെ മരണത്തിന് വിധിച്ചു. അപ്പോൾ സുസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങൾ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയിൽ എന്ന് പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനം അവരെ നേരെ തിരിഞ്ഞു, നീ എന്താണ് പറഞ്ഞത്? അവരുടെ മന്ദി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? വിചാരണ നടത്താതെയും വസ്തുവകകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ? വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവീൻ. കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവർ വേഗം മടങ്ങി. ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടയിലിരുന്ന് നിന്റെ വാദം ഉന്നയിക്കുക. ദൈവം നിനക്ക് ശ്രേഷ്ഠസ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ. ദാനിയേൽ പറഞ്ഞു, അവരെ രണ്ടുപേരെയും പരസ്പരം ദൂരെ മാറ്റി നിർത്തുക. ഞാൻ അവരെ വിസ്തരിക്കാം. അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ, നിന്റെ മുൻകാല പാപങ്ങൾ നിന്റെ മേൽ പതിച്ചിരിക്കുന്നു. നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിനിയെ ശിക്ഷയ്ക്ക് വിധിച്ചു, തെറ്റ് ചെയ്തവനെ വെറുതെ വിട്ടു. അങ്ങനെ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചു. എന്നാൽ നീ അവളെ കണ്ടു എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക. ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ആലിംഗന ബദ്ധിതരായി അവരെ നീ കണ്ടത്? ഒരു കരയാമ്പു മരത്തിൻ്റെ ചുവട്ടിൽ, അവൻ മറുപടി പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു, കൊള്ളാം, നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിഞ്ഞിരിക്കും. ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ ഉടനെ തന്നെ നിന്നെ രണ്ടായി പിളർന്നു കളയും.
അവനെ മാറ്റി നിർത്തിയിട്ട് അവരനെ കൊണ്ടുവരാൻ ദാനിയേൽ ആജ്ഞാപിച്ചു. ദാനിയേൽ അവനോട് പറഞ്ഞു, കാനാന്റെ സന്തതി, നീ യൂദാഗോത്രത്തിൽ പെട്ടവനല്ല. സൗന്ദര്യത്തിനെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്രായേൽ പുത്രിമാരോട് പെരുമാറിയത്. ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ശയിച്ചു. പക്ഷേ യൂദായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക, ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗനബദ്ധനായി അവരെ നീ കണ്ടത്? തഴച്ചു വളരുന്ന ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിൽ. അവൻ മറുപടി പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു, കൊള്ളാം, നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു. നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദേവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു. അവൻ നിങ്ങളെ ഇരുവരെ നശിപ്പിക്കും. അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ഛത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവർ ആ രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു. എന്തെന്നാൽ അവർ കള്ളസാക്ഷ്യം പറഞ്ഞു നിന്ന് അവരുടെ വാക്കുകൊണ്ട് തന്നെ ദാനിയേൽ തെളിയിച്ചു. തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോട് തീരുമാനിച്ച ശിക്ഷ അവർക്ക് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ജനം അവരെ വിധിച്ചു. അങ്ങനെ നിഷ്കളങ്കയായ ഒരുവൾ അന്ന് രക്ഷപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരുള്ളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് യേശുക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്മാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. കർത്താവ് യേശുക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോക ിലെങ്ങും പോകാതൻ വിളിക്കുന്നു നമ്മേ. സുവിശേഷ ഗീതികൾ പാടാ, യേശുവിൻ സാക്ഷികളാകാ. ലോകത്തിലെങ്ങും പോകാ നാഥൻ വിളിക്കുന്നു നമ്മേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഒലിവുമലയിലേക്ക് പോയി.
അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസേരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇതവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. അതോടൊപ്പം ഇന്ന് സഭയിൽ നമ്മൾ ഓർക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ക്ലിമാക്കസ്. ഈ ക്ലിമാക്കസ് എന്ന പേര് കിട്ടാനുള്ള കാരണം ക്ലൈമാക്സ്. ഈ വിശുദ്ധൻ ഒരു ഗ്രന്ഥം എഴുതി. അത് ആധ്യാത്മികതയുടെ പരമോന്നത ലെവലിൽ എത്താൻ, അതാണ് ക്ലൈമാക്സ്. അതിന് നമ്മൾ കയറേണ്ട ഒരു ഗോവണി, ലാഡർ ഓഫ് ഡിവൈൻ അസൻഡിങ്, അതാണ് അതിൻ്റെ പേര് തന്നെ. അതിനി ഇതിനകത്ത് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്, വളരെ ത്യാഗപൂർണം ജീവിച്ച ഒരു വ്യക്തിയാണ് ജോൺ ക്ലിമാക്കസ്. സന്യാസ സദ്ഗുണങ്ങൾ പരിശീലിച്ചുകൊണ്ട് ആധ്യാത്മികതയുടെ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്നതിനെ കുറിച്ച് അതാണ് ആ ഗ്രന്ഥത്തിലുള്ളത്. ഇനി അതിന് ഈ സന്യാസ സദ്ഗുണങ്ങൾ അതെന്തൊക്കെയാണെന്നും അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ സന്യാസ ജീവിതം നയിച്ച വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ലളിത ജീവിതം. വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ജീവിച്ച വ്യക്തി. ഈ മനുഷ്യൻ ഇറച്ചിയോ മീനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിച്ചില്ല. അത്യാവശ്യത്തിനുള്ള റൊട്ടി, വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിതം മുമ്പോട്ട് നയിച്ച വ്യക്തിയാണ് ജോൺ ക്ലിമാക്കസ്. അതുപോലെ തന്നെ പ്രാർത്ഥന, ഉപവാസം, ജോലി, ഭിക്ഷാടനം, പിന്നെ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുക, ദീർഘക്ഷമയിൽ ജീവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സന്യാസ സദ്ഗുണങ്ങൾ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പരിശീലിച്ച് നമുക്ക് ആധ്യാത്മികതയുടെ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ മുമ്പിലുള്ളത് വലിയ ഒരു ഒരു കാലയളവാണ്. നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊറോണ വൈറസ് ബാധ മൂലം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങുന്നില്ല മിക്കവാറും പേര്. അങ്ങനെ നമ്മൾ പൊക്കൊണ്ടിരിക്കുന്ന സമയം, ഈ സമയത്ത് ഈ ഗോവണി കയറാൻ പറ്റിയ സമയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആധ്യാത്മികതയുടെ ഉയരങ്ങളിലേക്ക് പോകാൻ ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമുക്കിന്ന് ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ കേട്ടു രണ്ട് ശ്രേഷ്ഠന്മാർ, അവര് അധികാരമുള്ളവരാണ്. രണ്ട് ശ്രേഷ്ഠന്മാർ, അവർ കള്ളസാക്ഷ്യം പറഞ്ഞു സൂസന്നായിക്കെതിരെ. യോവാക്കിം ഒരു നല്ല ധനികനായ മനുഷ്യൻ, അവൻ്റെ സുന്ദരിയായ ഭാര്യ സൂസന്ന.
അതുകൊണ്ട് അവർക്ക് ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് വായനയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പക്ഷേ സൂസന്ന അവൾ ഏറ്റവും വലിയ സമ്പത്തായി കണ്ടത് അവളുടെ ആധ്യാത്മികതയാണ്. ആധ്യാത്മികത, വിശുദ്ധ ജീവിതം, അതായിരുന്നു അവൾക്ക് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഏത് വിധത്തിലും ഞാൻ വിളിക്കപ്പെടും, ഇവർ പറയുന്നതിന് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ആത്മീയമായിട്ട് മരിക്കും. ഇനി ഇവർ പറയുന്നതിന് ഞാൻ സമ്മതിക്കാതിരുന്നാൽ അവരെന്നെ മരണത്തിലേക്ക് നയിക്കും. എന്താണെങ്കിലും ഒരു മരണം ഉറപ്പാണ്. അവിടെ ഈ സൂസന്ന വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ശരീരത്തിൽ മരിച്ചാലും ആത്മീയമായിട്ട് മരിക്കാൻ ഞാൻ റെഡിയല്ല. ഇതന്നെയാണ് നമ്മൾ കാണുന്നുണ്ട്. 12 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് മരിയ കൊരേത്തിക്ക് പറയാൻ പറ്റിയ കാര്യം, അവൾ പറഞ്ഞത് ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനാണ് ഞാൻ റെഡിയായിരിക്കുന്നത്, മരിക്കാനാണ് ഞാൻ സന്നദ്ധ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ മരണത്തെക്കാൾ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ ആത്മാവിൻ്റെ മരണം. അതാണ് പാപത്തിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാം, നുണ പറയുന്നത്, കള്ളത്തരം കാണിക്കുന്നത്, വഞ്ചന കാട്ടുന്നത് അധികാരികളാണെങ്കിലും ആധികാരികമായിട്ടാണെങ്കിലും പിടിക്കപ്പെടും എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. നുണ, വഞ്ചന, കള്ളത്തരം പരമരഹസ്യമായിട്ട് നമ്മൾ ചെയ്താലും ദൈവം അതെല്ലാം കാണും, നമ്മൾ പിടിക്കപ്പെടും എന്നുള്ളതിൻ്റെ ആ ഒരു സന്ദേശമാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് നുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗം, പ്രഭാഷകൻ 20:24-25 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ വലിയ ജോലി, സൗകര്യം, പഠനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ അജ്ഞരാണെങ്കിൽ നമ്മൾ നുണ പറയും. നുണ പറയുന്നതിലൂടെ, വഞ്ചന കാണിക്കുന്നതിലൂടെ ആണേലും നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ നോക്കിയെന്ന് വരും. ഈ വചനഭാഗം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പ്രഭാഷകൻ 20:24-25 വചനങ്ങളെ അവിടെ പറഞ്ഞിരിക്കുന്നത് കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. നമ്മളൊക്കെ എത്ര നിസ്സാരമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരു നുണ പറയുന്ന കാര്യം എടുക്കുക, അതിനെ കാണുക. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും അന്ത്യം ഒന്ന് തന്നെ, അത് നാശമായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ തെറ്റ് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം പരാജയപ്പെടുന്നിടത്തും മനുഷ്യൻ്റെ ബുദ്ധിയിലുദിക്കുന്ന പരിഹാര മാർഗങ്ങൾ ഇല്ലാതാകുന്നിടത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. അതാണ് സൂസന്നയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. എല്ലാ വഴികളും അവളുടെ മുമ്പിൽ അടഞ്ഞു. അവള് മരണത്തിലേക്കാണ് നയിക്കപ്പെടുന്നത് എന്നവൾക്കറിയാമായിരുന്നു. പക്ഷെ അവള് ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കാര്യമെല്ലാം തീർന്നു എന്നുള്ള ആ ചിന്തയിൽ നിരാശപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്, ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ മുമ്പിൽ വഴികളടയുമ്പോൾ, വാതിലുകൾ അടയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇനി അങ്ങനെ ചെയ്തപ്പോൾ അവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചു. ബാലനായ ദാനിയേല് അവൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവം നമ്മുടെ ആത്മാവിനെ ഉണർത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പരിശുദ്ധരായി ജീവിക്കണം. നമ്മുടെ മുമ്പിൽ ഏത് പ്രതിസന്ധി വന്നെന്ന് പറഞ്ഞാലും അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ, അതല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുത്ത് അതിൻ്റെ സൽഫലങ്ങൾ നമ്മൾ നേടാൻ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധരായി നമ്മൾ ജീവിക്കണം. പരിശുദ്ധമായ ആത്മാവിനെയാണ് ദൈവം അവിടെ ഉണർത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കാണേലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയ വളരെ വലിയ ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നിരപരാധരെ ശിക്ഷിക്കാൻ. നമ്മൾ വഞ്ചന കാട്ടിയാൽ ഉറപ്പായിട്ടും ഏത് തുറയിൽപ്പെട്ട വ്യക്തികളാണ് നമ്മളെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും.
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ പബ്ലിക് ലൈഫിൽ മാത്രമല്ല പ്രൈവറ്റ് ലൈഫിലും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലും സത്യസന്ധരായി ജീവിക്കാനുള്ള ആ ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടുമിരിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നീതിപൂർവം വിധിക്കുന്ന കർത്താവിനെ കാണാൻ പറ്റും, കാരുണ്യപൂർവം വിധിക്കുന്ന കർത്താവിനെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അപ്രകാരം കർത്താവിന് ചെയ്യാൻ പറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. രാത്രി മുഴുവൻ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അതിരാവിലെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കർത്താവ്. നമ്മൾ കണ്ടു ജോൺ ക്ലിമാക്കസിൻ്റെ ജീവിതത്തിലാണേലും ഉപവാസം, പ്രാർത്ഥന, ജോലി എന്ന് പറഞ്ഞാൽ പ്രവർത്തന നിരത, ഇതൊക്കെയാണ് ആ വ്യക്തിയെ ആധ്യാത്മികമായിട്ട് ഉയരാൻ സഹായിച്ചത്. ഇതുപോലെ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥനാ ജീവിതം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച യേശു അതിരാവിലെ എഴുന്നേറ്റ് വരുന്നത് കാണാൻ പറ്റും. ഇനി അങ്ങനെ പ്രാർത്ഥനയും അധ്വാനവും ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ്റെ മുമ്പിൽ വന്ന് ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ആത്മീയ കരുത്ത് അവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ഒരു വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് ഏതാനും വ്യക്തികൾ, ഫരിസേര്, നിയമജ്ഞര്, അങ്ങനെയുള്ളവർ വരുന്നത് കാണാൻ പറ്റും. അവരുടെ ഉദ്ദേശശുദ്ധി നമുക്കറിയാം, ഉദ്ദേശശുദ്ധി ഒന്നുമില്ലായിരുന്നു. അവർ കൊണ്ടുവന്നത് യേശുവിൽ എങ്ങനെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ വ്യഭിചാരം ചെയ്യുന്ന പ്രവൃത്തിയിൽ പിടിക്കപ്പെട്ടവളാണ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? മോശയുടെ നിയമപ്രകാരമാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇനി കർത്താവ് പ്രസംഗിച്ചതിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ അവളോട് കരുണ കാണിക്കണം. അപ്പം അതുകൊണ്ട് ഏത് രീതിയിൽ അവനൊരു ഉത്തരം കൊടുത്താലും അവനെ അതിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത അത് വെച്ചുകൊണ്ടാണ് ബുദ്ധിശാലികളായവർ അവിടെ വന്നത്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ ജ്ഞാനം അതിനെല്ലാം ഉപരിയാണ്. അപ്പം അതുകൊണ്ട് ആ സാഹചര്യത്തിലും കർത്താവ് ന്യായം വിധിക്കാൻ അല്ലെങ്കിൽ കരുണ കാണിക്കാൻ എടുത്ത ഒരു ഒരു സമീപനം എന്താണെന്ന് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ടു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും മുതിർന്നവർ മുതൽ അവിടുന്ന് ഓരോരുത്തരായി വിട്ടുപോയി. കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് കല്ലെറിയാനുള്ള യോഗ്യതയില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വചന വെളിച്ചത്തിൽ. ഒന്ന്, നമ്മൾ പ്രാർത്ഥനയും ദൈവികജ്ഞാനവും ഇല്ലാത്തവരാണെങ്കിൽ ഈ നിയമജ്ഞരെ പോലെയും ഫരിസേരെ പോലെയും വിധിക്കുന്നവരായി മാറും. നമ്മൾ പ്രാർത്ഥനയും ദൈവികജ്ഞാനവും ഉള്ളവരാണെങ്കിൽ യേശുക്രിസ്തുവിനെ പോലെ കാരുണ്യപൂർവ്വം വിധിക്കാനും നീതിപൂർവ്വം വിധിക്കാനും നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന, ദൈവികജ്ഞാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറേണ്ടത് എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാത്തൊരു പാപം മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവർ കുറ്റം വിധിക്കും. വേണമെങ്കിൽ ഞാൻ വ്യഭിചാര കുറ്റം, അത് എൻ്റെ മേൽ ആർക്കും ആരോപിക്കപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വ്യഭിചാരം ചെയ്യുന്നവരെയെല്ലാം നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് അതല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ. ഇവിടെ കർത്താവ് പറഞ്ഞില്ല നിങ്ങളിൽ വ്യഭിചാരം ചെയ്തിട്ടില്ലാത്തവർ അവിടെ കല്ലെറിയട്ടെ എന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ അവിടെ പലരെയും കിട്ടിയേനെ. പക്ഷേ കർത്താവ് പറഞ്ഞത് പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. നമ്മളാണേലും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പാപമില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് യോഹന്നാൻ 1:8-9 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പാപമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും, അപ്പോൾ എന്നിൽ സത്യമില്ലെന്ന് വരും. അതിന് പകരം ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് എന്നോട് കരുണ കാണിക്കും. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പാപം കൂടെ നമ്മൾ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പല വ്യക്തികളും ഒരുപക്ഷെ ഒരു കുമ്പസാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ, അനുതാപത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത, ഇനി ഞാനെന്ത് പാപമാണ് ചെയ്തത്, എനിക്ക് അങ്ങനെ വലിയ പാപങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. യോഹന്നാൻ ശ്ലീഹാ നമ്മളെ പഠിപ്പിക്കുകയാണ് എനിക്ക് പാപമില്ലെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ പാപികൾ.
പതിവുണ്ട്. പാപമില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ പാപം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കി അനുദവിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. പതിവുണ്ട്. ഒരു കാര്യം നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാം, നമുക്ക് പാപം ഇല്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആരെയും കുറ്റം വിധിക്കാൻ പോകരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കാം. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞു മത്തായിയുടെ സുവിശേഷം 7:1 വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം 12:19-20 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രതികാരം വീട്ടാൻ നമുക്ക് ആർക്കും കടം അവകാശമില്ല. പ്രതികാരം അതെൻ്റെ ക്രോധത്തിന് വിട്ടു തന്നേക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗങ്ങൾ തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നേറുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും, ലോകത്തിലുള്ള സകലരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലി വസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങനെ അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കാൻ സവിശേഷമായ കാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ച് നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ അവർ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാൻ ഇടയാകുമാറാകട്ടെ. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്ത
നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വേദനയിലൂടെ, ഭയത്തിലൂടെ, ആകുലതകളിലൂടെ, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ലോക ജനതയെ പ്രത്യേകം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ദിവസങ്ങളിൽ മരണം മൂലം ഈ ലോകം വിട്ടുപോയ എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്കെല്ലാം സ്വർഗത്തിൽ നിത്യവിശ്രമം കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും
അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഏകസ്വരത്തിൽ പിതാവായ ദൈവത്തെ നമുക്കിപ്പോൾ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാകാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
എനിക്കെന്തൊരിഷ്ടം എൻ ജീവിതം നിന്റെ ദാനം എൻ സർവവും നിന്റെ ദാനം എല്ലാം നൽകുന്ന നാഥ നിന്നെ എനിക്കെന്തൊരിഷ്ടം നിന്നെ എനിക്കെന്തൊരിഷ്ടം ഈശോയേ നിന്നെ എനിക്കെന്തൊരിഷ്ടം ഈശോയേ നിന്നെ എനിക്കെന്തൊരിഷ്ടം ഏറ്റെടുത്ത ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് പ്രാർത്ഥിക്കാം. അത് നമ്മിൽ സൗഖ്യമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിക്കാം. ഈ രോഗത്തെ ഭയപ്പെട്ട് എനിക്കത് വരുമോ എന്നുള്ള ഭയത്തിൽ കഴിയുന്ന ഓരോ വ്യക്തികളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഏത് സാഹചര്യത്തിലും പ്രത്യാശ കൈവിടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കും അഭിഷേകത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, പരിശുദ്ധമായി ബലിയർപ്പിച്ച് അങ്ങയെ ആരാധിച്ച ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അങ്ങ് സ്വർഗത്തിൽ നിന്ന് പ്രദാനം ചെയ്തു. ഞങ്ങളേറ്റെടുത്ത ഈ ദിവ്യഭോജനത്തിന് യോഗ്യമാംവിധം ജീവിതം നയിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നമുക്ക് കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന നടത്താം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനേവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച്
എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. തുടർന്നുള്ള ഏതാനും നിമിഷങ്ങൾ നമ്മൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുട്ടുകുത്താം ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കും. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലാണ് നമ്മൾ. നമ്മുടെ നൊമ്പരങ്ങൾ, വേദനകൾ, നമ്മുടെ രോഗാവസ്ഥകൾ, നമ്മുടെ ഭയമാകുല ചിന്ത എല്ലാം ഇറക്കി വെക്കാൻ പറ്റിയ സമയം. ലോകം മുഴുവനു വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അനുകമ്പയുള്ളവരായി മാറണം. ദുരിതമനുഭവിക്കുന്നവരോട് അനുകമ്പ കാണിക്കുവാനും അവർക്ക് വേണ്ടി ഉള്ളൊരുകി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. ലോകം മുഴുവനെ മനസ്സിൽ കാണാം. മനുഷ്യൻ്റെ പ്രയത്നം ഫലമണിയാത്തടത്തും ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അവിടുന്ന് സർവശക്തനാണ്, സകലത്തെ നിയന്ത്രിക്കുന്നവനാണ്. നമുക്ക് ആ ബോധ്യത്തോടെ ഈശോയുടെ പക്കലേക്ക് തിരിയാം. ലോകം മുഴുവനെ മനസ്സിൽ കാണാം. ഈ നിമിഷം വരെ കൊറോണ വൈറസ് ബാധിച്ച് മരണമടഞ്ഞവരെ ഓർക്കാം, അവരുടെ കുടുംബാംഗങ്ങളെ ഓർക്കാം. ഒരുപക്ഷെ ഒരു അന്ത്യചുംബനം പോലും നൽകാൻ പറ്റാത്തതിൻ്റെ വേദനയിൽ കഴിയുന്നവർ, കൊറോണ വൈറസ് രോഗം ബാധിച്ച് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്ന എല്ലാവരെയും, മരണം മുന്നിൽ കാണുന്നവർ, വേദനിക്കുന്നവർ, ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥപ്പെടുന്നവർ, അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ രോഗം വരുമോ എന്നുള്ള ഭയത്തിൽ കഴിയുന്നവർ, കർത്താവ് പറയുന്നുണ്ട്, ഭയപ്പെട്ടാൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും, ഭയപ്പെടാതിരുന്നാൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സംരക്ഷിച്ച് പരിപാലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അവസ്ഥകളിലും ലോകം മുഴുവനെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഉയർത്തി സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാൻ നമ്മൾ ഒരുങ്ങിയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. കർത്താവേ, ലോകം മുഴുവനെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കണമേ, അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah, 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 Ishoi Aradhana.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹായ മതി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. നിത്യ സഹായ മതി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ.